സെക്യൂരിറ്റി ചെക്ക് ഇല്ലാതെ ആ രോഗത്തേക്ക് വരാൻ പാടില്ല. എവരിബഡി നീഡ്സ് ടു ബി ചെക്ക്ഡ്. ഇത്രയും കോസ്റ്റ്ലി സ്യൂട്ടിന്റെ കൂടെ ഈ ഷൂ ചേരുന്നില്ലല്ലോ. ഹലോ അദ്വൈ, ഭയങ്കര പാർട്ടിയാണല്ലോ ഏർപ്പാടാക്കിയിരിക്കുന്നത്. നീ എന്താ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത്? ആരെയാ തെരയുന്നെന്ന് പറ. നീ എന്താ ഇവിടെ കാഴ്ച കാണാൻ വന്നതാണോ? എനിവേ, ഇതാ പിടിച്ചോ നിന്റെ അഡ്വാൻസ്. ബാക്കിയുള്ളത് വഴിയെ ഞാൻ നിന്റെ വീട്ടിലെത്തിച്ചോളാം. ഒരു കാര്യം ഓർമ്മിച്ചോളാം, ആരും സംശയിക്കാത്ത രീതിയിൽ പണി ചെയ്ത് തീർത്തോളാം. മാഡം, നിങ്ങൾ പേടിക്കണ്ട, ഐ എം റെഡി. ഗുഡ്, നൗ ഗോ. സോറി, ഞാൻ വേറെ ആളെന്ന് വിചാരിച്ചിട്ട്. കാര്യം മുരളി, ഇവിടെ നിന്ന് എല്ലാത്തിൻ്റെയും വീഡിയോ റെക്കോർഡിങ്സ് വേണം. വി നീഡ് സർവൈലൻസ് എവരിവേർ സോ ദാറ്റ് നത്തിങ് ഗോസ് റോങ്. ഓക്കെ, സി സി ടി വി എല്ലാം റെക്കോർഡ് ആവുന്നു, അതുകൊണ്ട് ഏട്ടൻ ഒന്നുകൊണ്ടും പേടിക്കേണ്ട കാര്യമില്ല. ഓരോ മുക്കും മൂലയും ഞാൻ അരിച്ചു പെറുക്കുന്നുണ്ട്. ഓക്കെ, that's my best friend Shweta. Shweta, that's my fiance Advait. Hi Advait, I'm Shweta. Advait, I must say Sakshi is a very lucky girl. Nammal Tamil munbu parichayund, ente manas angane parayunu. I don't think so. കണ്ടിട്ടില്ലെങ്കിൽ കാണേണ്ടതായിരുന്നു. സംഭവിക്കേണ്ടത് അതിന്റേതായ സമയത്ത് സംഭവിക്കും. ശ്വേത, ശാലിനി, ഇറ്റ്സ് ഓക്കെ ചേച്ചി. ഈ ചെയ്യുന്നതൊന്നും എന്റെ ദേവനല്ല, അദ്വൈത് സിംഗ് റായ്സാദയാ. ഒരിക്കലും ദേവനല്ല. എനിക്ക് എന്റെ ദേവന് നല്ല വിശ്വാസമുണ്ട് ചേച്ചി. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നതൊക്കെ എന്റെ ദേവന് വേണ്ടി മാത്രമാ. ഡമാക്ക് 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 ഡം ഡും ഡം ഡും ഡമാക്ക് ഡമാക്ക്.
വിഷമിക്കണ്ട മോളെ, ഞാൻ ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്തു തരാം. ആര് പറഞ്ഞിട്ടാ നീ ചെയ്തത്? ആരാ നിന്നെ ഇങ്ങോട്ട് അയച്ചത്? പ്ലീസ് പ്ലീസ് ഇനി എന്നെ അടിക്കരുത്, ഞാൻ എല്ലാം പറയാം. ഇതിനു മുമ്പ് നടന്നതും എന്റെ പ്ലാൻ ആയിരുന്നു. അതുമല്ല, ശാമ്പ്യന്റെ അടപ്പിൽ ആണി തറച്ചതും ഞാൻ തന്നെ. ഇതൊക്കെ ആര് പറഞ്ഞിട്ടാ? അവരിവിടെ എവിടെയോ ഉണ്ട്. ഇനി എന്താവോ ഭഗവാനെ? Don't worry. ശ്വേതയുടെ കേമിലെ വിനർ സാക്ഷി നീ തന്നെയായിരിക്കും. അവരുടെ പേരെനിക്കറിയില്ല, പക്ഷെ അവരെ കണ്ടല്ലോ. ആരാന്ന് കാണിക്കേ. വസിഷ്ഠ ഫാമിലിയുടെ തനി നിറം നീ ഇവിടെ കാണിച്ചല്ലേ.
ആന്റി, ഞാൻ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഇയാള് കള്ളം പറയാ. നിന്നെ അറിയാത്ത ഒരാൾ എന്തിനു കള്ളം പറയണം? അവൻ നിന്റെ പേരല്ലേ പറഞ്ഞത്. നിനക്ക് എന്നെ കാണുന്നത് പോലും വെറുപ്പാണെന്ന് ആദ്യം തൊട്ടേ എനിക്കറിയാമായിരുന്നു. അതിനുവേണ്ടി എന്നെ കൊല്ലാൻ ശ്രമിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ദിസ് ഇസ് ടു മച്ച്. അദ്വൈത്, കണ്ടില്ലേ ഈ പെണ്ണ് കാരണം നിന്റെ സാക്ഷി ഏത് അവസ്ഥയിലായെന്ന്? കണ്ടില്ലേ ശാലിനിക്ക് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ കഴിയില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് സത്യം പറയ്, ഇവിടെ വെച്ച് പറയോ അതോ പോലീസ് സ്റ്റേഷനിൽ പോയാലേ പറയുള്ളൂ? സ്പീക്ക് അപ്പ്. ഐ സെഡ് സ്പീക്ക് അപ്പ്. അടുത്തു വരരുത്, കൊന്നു കളയും ഞാൻ. ദേവൻ, ദേവന് കുഴപ്പമൊന്നുമില്ലല്ലോ. അവൻ പറഞ്ഞത് ഞാൻ വിശ്വസിച്ചിട്ടില്ല എന്ന് മാത്രം നീ വിചാരിക്കേണ്ട ശാലിനി. ഇവിടെ ഇന്ന് സംഭവിച്ചത് വെച്ച് നമുക്കിടയിലുള്ളത് ഒന്നും മാറാൻ പോകുന്നില്ല. സാക്ഷിയുടെ മേൽ ഈ അറ്റാക്ക് നടത്തുന്നത് ആരാണെന്ന് എനിക്ക് കണ്ടുപിടിക്കണമായിരുന്നു. അതിനുവേണ്ടിയാണ് ഞാൻ അവനെ അങ്ങനെ പിടിച്ചത്. ദേവൻ നീ എത്രയൊക്കെ ഒളിക്കാൻ ശ്രമിച്ചാലും നിനക്ക് ഈ ശാലിനി വിശ്വാസമാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ശാലിനി എന്റെ കയ്യിൽ തലനാരിഴക്കാൻ രക്ഷപ്പെട്ടത്. സാക്ഷി, എന്താ എന്താ ഇത്? ലീച്ചറിമ എന്നെ വിട്. ഇന്ന് തുടങ്ങിയ കഥ ഞാൻ എന്താ സാക്ഷി കാണിക്കുന്നത്? വിടാനല്ലേ പറഞ്ഞത്, എന്ത് വിട്ടിട്ടാ നീ കാണിക്കുന്നത്? ലീച്ചറിമ ഒന്നും കണ്ടില്ലേ? അദ്വൈതന് ഇപ്പോഴും അവളെയാണ് വിശ്വാസം. അവളെ ഞാൻ അങ്ങനെ സമാധാനമായിട്ട് ജീവിക്കാൻ അനുവദിക്കുമെന്ന് കരുതണ്ട. ഇന്ന് അവളെ ഞാൻ തീർക്കും. സ്റ്റോപ്പ് ഇറ്റ് സാക്ഷി, സ്റ്റോപ്പ് ഇറ്റ്, കാം ഡൗൺ, ലിസൺ ടു മീ. സാക്ഷി, നിന്റെ ഒരു തെറ്റായ ചുവട് മതി അദ്വൈതൻ നിന്നിൽ നിന്ന് അകന്നു പോകാൻ. നിന്റെ ലക്ഷ്യം ശാലിനിയെ തോൽപ്പിക്കുക എന്നുള്ളതല്ല, മറിച്ച് അദ്വൈതിനെ സ്വന്തമാക്കുക എന്നുള്ളതാണ്. അവൻ നിന്റേതായി കഴിഞ്ഞാൽ ശാലിനിയുടെ മുൻപിൽ നീ ജയിച്ചില്ലേ? സാക്ഷി, നീ ചെന്ന് അദ്വൈതമായിട്ടുള്ള കല്യാണം ഏർപ്പാടാക്കാൻ നോക്ക്. നിങ്ങളുടെ കല്യാണം നടന്നു കഴിഞ്ഞാൽ പിന്നെ അവൾ ഈ വീട്ടിൽ നിൽക്കില്ല, താനെ ഇറങ്ങി പൊക്കോളും. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഒരു കാര്യമില്ല. നീ ധൈര്യമായിട്ട് പോയിട്ട് വാ. ചെല്ല. നിങ്ങൾക്ക് സന്തോഷമല്ലേ? അതാണ് എന്റെ സന്തോഷം. എന്റെ കല്യാണം നടക്കുന്നതിൽ നിനക്ക് സന്തോഷം? നിങ്ങളുടെ കല്യാണത്തിന് ഞാൻ സന്തോഷിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? മുത്തശ്ശി, എന്റെ അടുത്ത് അധികം സമയമില്ല. എന്തു തന്നെ ആയാലും എനിക്കത് പെട്ടെന്ന് തന്നെ ചെയ്യണം. അതെ മോളെ, മോളുടെ പ്ലാൻ എന്താണെന്ന് എന്നോട് പറ. മോൾക്ക് ഈ പ്ലാൻ വർക്കൗട്ട് ചെയ്യാൻ പറ്റുമോ? മുത്തശ്ശി, സാക്ഷി എക്സ്പോസ് ചെയ്യാൻ വേണ്ടി എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്തേ പറ്റൂ. അത് മാത്രമല്ല, ഞാൻ തനിച്ചല്ലല്ലോ, നിങ്ങളെല്ലാരും എൻ്റെ കൂടെ ഇല്ലേ?
ഞാനുണ്ടാവും മോളെ. മോള് വിഷമിക്കൊന്നും വേണ്ട. ആരാ നിന്നെ ഇങ്ങോട്ട് അയച്ചത്? വസിഷ്ഠ കുടുംബത്തിന്റെ തനി നിറം നീയും ഇവിടെ കാണിച്ചല്ലേടി. അന്നേക്ക് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല. നിങ്ങളുടെ കല്യാണത്തിന് ഞാൻ സന്തോഷിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടല്ലേ? ഈ ബന്ധം ഒരിക്കലും തകരില്ല. നിങ്ങളുടെ അർത്ഥാംഗനിക്ക് അവളുടെ കൈ പിടിച്ച് വാക്ക് കൊടുക്കണം. ദേവൻ, സ്നേഹം പിടിച്ചു വാങ്ങേണ്ടതല്ല, സ്വയം സമർപ്പിക്കുന്നതാണ് സ്നേഹം. ഞാൻ നിങ്ങളുടേത് മാത്രമായിരുന്നു, എന്നും നിങ്ങളുടേത് തന്നെയായിരിക്കും. നിങ്ങൾ എന്റേതാണോ അതോ അല്ലയോ, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങളുടെ സന്തോഷമാണ് എന്റെ സന്തോഷം. നിങ്ങൾക്ക് നിങ്ങളുടെ കല്യാണത്തിന് സന്തോഷമാണെങ്കിൽ എനിക്ക് സന്തോഷമാണ്. കല്യാണത്തിന് ശേഷം എന്ത് ചെയ്യണമെന്ന് ദേവന് വല്ല നിശ്ചയമുണ്ടോ? കല്യാണത്തിന് ശേഷം ജീവിതം ഒരിക്കലും വേപ്പിലെ പോലെ കൈപ്പുള്ളതാകാൻ പാടില്ല. മറിച്ച് തേൻ പോലെ ഓരോ നിമിഷവും മധുരമുള്ളതായിരിക്കണം ആ ജീവിതം. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ബന്ധം ഒരിക്കലും തകരില്ലെന്ന് നിങ്ങളുടെ അർത്ഥാംഗനിക്ക് അവളുടെ കൈ പിടിച്ച് വാക്ക് കൊടുക്കണം. വരയും
നിങ്ങളുടെ കണ്ണുകൾ അടച്ച് അവളോട് പറയണം, ഈ ബന്ധത്തെ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. നിങ്ങളുടെ ബന്ധം എന്നേക്കുമായി നിലനിർത്തുന്നതായിരിക്കും. ഫൈനലി നീ ജയിച്ചു, ഞാൻ തോറ്റു. ഞാൻ നിനക്ക് മഞ്ഞളിട്ട് ചടങ്ങ് പൂർത്തിയാക്കാൻ വേണ്ടി വന്നതാ. ഇതിനുശേഷം ഞാൻ എന്നേക്കോ നിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയിക്കോളാം. അയ്യോ, ഇവള് ചത്തു തൊലഞ്ഞു. ചിമ്മിന്റെ അടി, എനിക്ക് ജയിലിൽ പോവാൻ വയ്യ. സാക്ഷി മോളെ, ഒന്നും സംഭവിക്കില്ല. നിങ്ങളുടെ കല്യാണം കഴിയുന്നവരെ അവളുടെ ഡെഡ് ബോഡി ഇതിനകത്ത് തണുത്ത് മരവിച്ചിരിക്കട്ടെ. എല്ലാം കഴിഞ്ഞ് പതുക്കെ എവിടെങ്കിലും എടുത്തുകൊണ്ട് കളയാം.